തോമസ്. നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ വ്ലോഗ് കാണുന്നതിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും ഇതിലെ എവിടെ ചെന്നാലും നമുക്ക് കാണാവുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് മെഷീൻ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ എടുക്കാം അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കുറേ കാണുന്നുണ്ട്. ഇതാണ് സ്ഥലം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഫോട്ടോ എടുക്കാം, എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുന്നു എല്ലാം കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പം ഇതാണ് സ്ഥലം. ഇതിൻ്റെ അകത്തുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് എടുക്കാം, എങ്ങനെ ഫോട്ടോസ് എടുക്കാം, അപ്പം എത്ര രൂപയാകും, എല്ലാ ഡീറ്റെയിൽസുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇറ്റലിയിൽ ഏത് ഭാഗത്ത് ചെന്നാലും എവിടെ ചെന്നാലും ഇങ്ങനെയൊരു സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോട്ടോ നമുക്ക് സ്വന്തം സെൽഫ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. 2 യൂറോ മുതൽ 5 യൂറോ രണ്ട് തരത്തിലുള്ള ഫോട്ടോസാണ് നമുക്ക് ഡോക്യുമെൻ്റ് ആവശ്യമുള്ള ഫോട്ടോയും പ്ലസ് നോർമൽ ഫോട്ടോ. ഓക്കെ, നമ്മൾ സെൽഫ് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടും നമുക്ക് 2 യൂറോ ആണ് ഉപയോഗിക്കുന്നത്. ഡോക്യുമെൻറ്റിന് വേണ്ടി, ഡോക്യുമെൻറ്റ് സൈസിന് വേണ്ടി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത് 5 യൂറോയാണ്. ഓക്കെ, ഇതിൻ്റെ വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പ്യാസക്കാവർ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തുനിന്നാണ്. മെട്രോ അല്ല, ട്രെയിൻ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന്. അതിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഇങ്ങനൊരു മെഷീനുണ്ട്. ഓക്കെ, ഈ മെഷീനിൽ നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള ഫോട്ടോയാണ് ഞാൻ പറഞ്ഞ പോലെ. ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ സാധാരണ നമ്മുടെ സെൽഫി ഫോട്ടോ എടുക്കാം അവിടെ നിന്ന്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന 2 യൂറോയും 5 യൂറോയും ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരാൾക്ക് നിന്ന് തീരാനുള്ള സ്ഥലമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, 2 യൂറോയ്ക്കും 5 യൂറോയ്ക്കും ആണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നത്. ഡോക്യുമെൻറ്റ് സൈസ് ഫോട്ടോയ്ക്ക് 5 യൂറോയും സാധാ സെൽഫി ഫോട്ടോ 2 യൂറോയും. ഞാനിപ്പോൾ 2 യൂറോയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി വന്നിട്ട് കർട്ടൻ അടയ്ക്കാം. ഓക്കെ, ഈ കർട്ടൻ ഉണ്ട്. ഈ കർട്ടൻ ജസ്റ്റ് അടച്ചിട്ടെടുക്കുക. അടച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വെളിച്ചം അകത്തേക്ക് വരാനിരിക്കും. ഓക്കെ, ഈ കാണുന്ന ഇതാണ് സ്ക്രീൻ. ഇതിനകത്ത് കണ്ടോ, മുകളിൽ കണ്ടോ, 5 യൂറോ 2 യൂറോ. പിന്നെ താഴെ 2 ജോയിസ്റ്റിക്ക് വലുതുണ്ട്. ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴത്തോട്ടും. ഓക്കെ, ഇതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ സ്ക്രീനകത്ത് ഇപ്പോൾ കണ്ടോ, നമുക്ക് മുകളിൽ 5 യൂറോ താഴെ 2 യൂറോ. അപ്പം ഇടത്തോട്ടും വലത്തോട്ടും മാറ്റുന്നത് കണ്ടോ, ഇടത്തും വലത്തും മാറ്റുന്നത്, അത് ലാംഗ്വേജ് മാറ്റുന്നതാണ്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇറ്റാലിയൻ സെലക്ട് ചെയ്യാം, ലാംഗ്വേജ് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ നടുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി മുകളിലും താഴെ ഇത് മുകളിലേക്ക് മാറ്റാൻ വേണ്ടി. അപ്പം 5 യൂറോ സെലക്ട് ചെയ്യുന്നത്. ഞാൻ താഴത്തേക്ക് വെക്കുന്ന നേരത്ത് അത് 2 യൂറോ ഉണ്ടോ, ഇപ്പോൾ 2 യൂറോ ആയത്. ഞാൻ 2 യൂറോ സെലക്ട് ചെയ്തു, സെൻട്രിലേക്ക് 2 യൂറോടെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൈസ ഇടാം. ഓക്കെ, 2 യൂറോ ഇടുന്നത്. അപ്പം ഇവിടെയാണ് പൈസ ഇടുന്നത്. ഇതിനകത്ത് പൈസ വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്ക് തള്ളി കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഇങ്ങനെ പൈസ വെച്ചു, ഞാൻ മുകളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് 2 യൂറോ പോയിട്ടുണ്ട്. അപ്പം ഇത് ഫോട്ടോ എടുക്കാം. ഓക്കെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഓട്ടോമാറ്റിക് ഇതായിക്കോളും. നമുക്ക് സെൻറ്ററിൽ പ്രസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ താഴത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്തു, രണ്ടാമത്തെ ഫോട്ടോ എടുത്തു. ഓക്കെ, അടുത്ത ഫോട്ടോ ഞാൻ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത് ഓക്കെ കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ നടുക്ക് ആരോ മാർക്കില്ലേ, എൻ്റെ സെൻറ്ററിൽ പിടിച്ച് നിൽക്കിയാൽ മതി. ഓക്കെ, അപ്പം അടുത്ത ഫോട്ടോ ഓണാവും. ഓക്കെ, അടുത്ത ഫോട്ടോ എടുത്തു എൻ്റെ. നമുക്ക് 3 ഷോട്ടാണ് ഒറ്റ വീഡിയോയിൽ വരുന്നത്. ഒറ്റ ഫോട്ടോയിൽ 3 ഷോട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് 3 വെറൈറ്റി രീതിയിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, ഇപ്പം 3-ാമത്തെ ഷോട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 3-ാമത്തെ ഷോട്ടും റെഡിയായി. യെസ് 3 ഷോട്ട് റെഡി. കണ്ടോ, 3 ഫോട്ടോ ഉണ്ടോ, 4 ഫോട്ടോ ഉണ്ട് അല്ലേ. ഒരു ഫോട്ടോ കൂടുതൽ കിട്ടി, എന്തായാലും കേട്ടോ, ഫ്രീ ആയി. ഓക്കെ, ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് ഈ താഴത്തെ പെട്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇവിടെ താഴെ കിട്ടുന്നതാണ്. യെസ് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ഇതാ പുറത്തെത്തി. ഓക്കെ, ഓ ഇത് എണ്ണം കൂടുതലുണ്ടല്ലോ, കിട്ടിയത് ലോട്ടറി. ഓക്കെ, thank you.